हेलो फ्रेंड्स, अस्सलाम वालेकुम, वेलकम बैक टू माय चैनल। इन या वन ईद व्लॉग अब ईदि अंदर कुछ विशेष वीडियो अब निष्टपड़ कौन वीडियो इष्टाया तीर्च लाइक शेयर कमेंट चानल सब्सक्राइब प्लस सब्सक्राइब आ बेल आइकॉन क्लिक अल एनेबल अब या वीडियो अपलोड नोटिफिकेशन कम इतने तलैन वीडियो आटो अब तले दिवस प्रत्येक पिपाड़ी तरवाटल नमुक पेरना अब प्रत्येक फुडक पिपाड़ी अब इन या उम्मा कई मैलांजिटक उम्मा को मैलांजेम या कई मैलांज कटू इनक अगर मैलांजिड़ान वेलो जस्ट इलाक वेर आरान या अब यामी वर्तान पर मैलांजी उम्मी उपी इलाचन अब अगे कुछ वर्तान पर कानी अब अंब ईदि ड्रस अयन वे रेणी इन बेडीट चेज्ड षीट विरान ताक वन इन इवड़को क्लीन चेदना मगे या तले दिवस क्लीन आकी अब ताकूं क्लीन आकी चाये वेरे फुडकणी ऐर तरवाट निस्कार अब या वेगम चाये पड़े तरवाटे पोवाना अब चाय कुछ वेगम फ्रेशाई ड्रस तरवाटे पोवाणो ईदि ड्रसटी वेरे षोपिल पुतोटो विचार ई ड्रस या आगे और तवण यूस अब वेरे इतना तरवाटे अब इन इवड़ी निस्कार टाइम अब इवे कस्ट वीडियो निस्कार कई इवे फुड चिकन बिरयानी अल बीफ वरटे अब निस्कार कई शेष आणुक फुड निका इवड़े इपरते टेबिमें कुछ फुडकानी
എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഞങ്ങളൊക്കെ കഴിച്ചു, ഇനി പായസം കുടിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുറേ സമയം ഇവിടെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ടൈമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് ഇനി വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഉമ്മ എന്നാൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ പായസം കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അടപ്പായസം ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സ്റ്റൗവിലുമ്മ പഞ്ചസാര കാരമലാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടയൊക്കെ നമ്മൾ നേരത്തെ തന്നെ വേവിച്ചിട്ട് ഇതുപോലെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാല് ഇതുപോലെ നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിൽക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. ബാക്കി നമ്മളിനി നേരത്തെ കാരമലാക്കാൻ വെച്ചിട്ടില്ലേ, ആ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു ലൈറ്റ് യെല്ലോ കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇതുപോലെ കാരമലാക്കി ചേർത്ത് കൊടുക്കേണ്ടത്. കൂടുതൽ കളറ് കിട്ടുമെന്നും വേണ്ട. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും നെയ്യിൽ വറുത്തെടുക്കണം. ഇനി ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്നും കൂടെ ഒന്ന് തിളച്ച് വന്നാൽ നമ്മുടെ അടപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റും ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കാതെ തന്നെയല്ലോ തറവാട്ടിക്ക് പോയിട്ടുണ്ടായിനെ. അപ്പോൾ ഇനി ഉച്ചക്കത്തിനും രാത്രിക്കത്തിനൊക്കെ ഉമ്മ തേങ്ങാച്ചോറും അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതും ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഉച്ചക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനെൻ്റെ വീട്ടിലേക്ക് പോരാൻ നിൽക്കേനു കേട്ടോ. അപ്പോൾ ഉമ്മ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിക്കാണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചു. പിന്നെ പായസവും കുടിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു. പിന്നെ ഇന്നെ കസിനും സിസ്റ്റേഴ്സും ഒക്കെ കേട്ടോ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കും പായസമൊക്കെ കൊടുത്തു. ഇനി എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്നിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതാ ടി വി ഒക്കെ കണ്ടിരുന്നു കേട്ടോ. കുറച്ച് നേരം പ്രത്യേകിച്ച് പുറത്തൊന്നും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു. പിന്നെ ഇവിടെ അമ്മ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിനെ. അപ്പോൾ അതും കൂടെ ഒന്ന് കഴിച്ചു നോക്കാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ കഴിക്കാൻ നിൽക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം കുറച്ച് നേരം അവിടെ കിടന്നു കേട്ടോ. കുറച്ച് സമയം ഫോണിലൊക്കെ കളിച്ചിട്ട് അവിടെ ഒന്ന് കിടന്നു. ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ പുറത്ത് നോക്കിയപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ചായ കുടിക്കുകയാണ്. ചായക്ക് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ കപ്പ് കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഇപ്പോൾ ടി വി ഒക്കെ കണ്ടിട്ട് ചായ കുടിക്കുകയാണ്.
പിന്നെ ഇതാ രാത്രി എൻ്റെ താത്തയും അളിയാക്കയും മോനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അളിയാക്ക് ഫുഡ് കഴിച്ചിട്ട് അപ്പം തന്നെ പോയിട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ സിസ്റ്റർ മോനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈദ് വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയും കുറേ വ്ലോഗ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. താങ്ക് യു.